തൊണ്ണൂറുകളിൽ തെന്നിന്ത്യൻ സിനിമകളിലെ നിറസാന്നിധ്യമായിരുന്നു ഭാനുപ്രിയ തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി കന്നഡ തുടങ്ങി എല്ലാ ഭാഷകളിലും അവർ തിളങ്ങി നിന്നിരുന്നു അഭിനേത്രി എന്നതിനൊപ്പം തന്നെ മികച്ച നർത്തകി കൂടിയായ ഭാനുപ്രിയ മലയാളികൾക്കും പ്രിയങ്കരിയായിരുന്നു മുപ്പത്തിമൂന്ന് വർഷം നീണ്ട തന്റെ സമ്പന്നമായ കരിയറിൽ നൂറ്റി അൻപതോളം സിനിമകളിൽ ഭാനുപ്രിയ അഭിനയിച്ചിട്ടുണ്ട് സിനിമകൾക്ക് പുറമെ തമിഴിൽ നിരവധി ടെലിവിഷൻ പരമ്പരകളുടെയും ഭാഗമായിട്ടുണ്ട് ഭാനുപ്രിയ എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളായി ഭാനുപ്രിയ അഭിനയത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് അടുത്തിടെ തനിക്ക് ഓർമ്മക്കുറവും പ്രശ്നങ്ങളുമുണ്ടെന്ന് വെളിപ്പെടുത്തി ഭാനുപ്രിയ രംഗത്തെത്തിയിരുന്നു ആന്ധ്രാപ്രദേശിലെ രാജമുന്ദ്രിക്കടുത്തുള്ള രങ്കംപേട്ട ഗ്രാമത്തിൽ ഒരു തെലുങ്കു സംസാരിക്കുന്ന കുടുംബത്തിൽ പാണ്ഡു ബാബുവിൻ്റെയും രാഗമാലിയുടെയും മകളായി ജനിച്ചു കുടുംബം പിന്നീട് തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്ക് താമസം മാറ്റി അവർക്ക് ഒരു ജ്യേഷ്ഠൻ ഗോപികൃഷ്ണനും ഒരു ഇളയ സഹോദരി ശാന്തിപ്രിയയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ആദർശമായുള്ള വിവാഹത്തിനു ശേഷം സിനിമാ ജീവിതം വിട്ട നടി ഭർത്താവിരൊപ്പം അമേരിക്കയിലായിരുന്നു താമസം ഇവർക്ക് ഒരു മകളുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും വേർപിരിഞ്ഞു അതേസമയം ഈ അടുത്താണ് തനിക്ക് ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് നടി പറഞ്ഞത് ഈയിടെയായി തീരെ സുഖമില്ലാത്തതുപോലെയാണ് ഓർമ്മശക്തി കുറയുകയാണ് പഠിച്ച ചില കാര്യങ്ങൾ മറന്നുപോയി നൃത്തത്തോടുള്ള താൽപ്പര്യം കുറഞ്ഞു വീട്ടിൽ പോലും ഞാൻ നൃത്തം പരിശീലിക്കാറില്ലെന്നും ഭാനുപ്രിയ പറഞ്ഞിരുന്നു സിനിമയിലെ ഡയലോഗുകൾ മറക്കുന്നു ഓർത്തിരിക്കേണ്ട പലതും മറക്കുകയാണെന്നും ഭാനുപ്രിയ പറഞ്ഞിരുന്നു